മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മൂന്നാല് സഹമന്ത്രിമാരും യൂറോപ്യൻ പര്യടനത്തിന് പോകുന്നതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത്. ചർച്ചാ വിഷയമാക്കിയിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, മറ്റാരും അതിനെക്കുറിച്ച് വലുതായിട്ട് പ്രതികരിക്കാൻ പോയില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും വിദേശ യാത്ര ചെയ്തുകൂടെ? ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒന്നും പോയിട്ടില്ലേ? മുമ്പ് കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചിരുന്നപ്പോൾ നാഴിക്ക് 40 വട്ടം വിദേശ യാത്ര നടത്തി, പഠന യാത്ര അല്ലെങ്കിൽ വിദേശ സഹായം അഭ്യർത്ഥിച്ചുള്ള യാത്ര അല്ലെങ്കിൽ സ്ഥലം കാണാൻ പോകുന്ന യാത്ര, ഇങ്ങനെ പല പേരുമിട്ട് എത്രയോ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും കുഴപ്പമില്ല. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ഇവിടുത്തെ പദ്ധതികൾക്ക് പണം കണ്ടെത്താനും അല്ലെങ്കിൽ വിദേശ മാതൃകകൾ, ഇപ്പോൾ വെള്ളപ്പൊക്ക നിയന്ത്രണം അല്ലെങ്കിൽ വരൾച്ച ദുരിതാശ്വാസം, അങ്ങനെയുള്ള പല പ്രകൃതി ദുരന്തങ്ങൾ എങ്ങനെ മറ്റു രാജ്യങ്ങൾ നേരിട്ടു, അതിൻ്റെ എങ്ങനെ അല്ലെങ്കിൽ അത് പ്രതിരോധിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ രാജ്യത്ത് നടപ്പാക്കിയ ആ രാജ്യത്തിൻ്റെ മാതൃകകൾ മനസ്സിലാക്കാനും പഠിക്കാനും വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ ശിവൻകുട്ടിയും പോകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ച് ഇവിടെ കൊണ്ടു നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പോകുന്നത്. അതല്ലാതെ അവർ ഒരിക്കലും ഊരി ചുറ്റാനോ അല്ലെങ്കിൽ ആർഭാട ജീവിതം നയിക്കാനോ ഒന്നും അല്ല പോകുന്നത്. അത് വളരെ ക്ലിയറായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. ഈ യൂറോപ്പിൽ പോയി പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ അവതരിപ്പിക്കുന്നത് സംസ്ഥാനത്തിന് വേണ്ടിയാണ്, അതല്ലാതെ വേറെ ഞങ്ങളെ ഊരി ചുറ്റാനും മറ്റൊന്നുമില്ല. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ പോകുന്നു. ഗുജറാത്തിലെ മുഖ്യമന്ത്രി പോകുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ പോകുന്നുണ്ടല്ലോ, അവരെല്ലാവർക്കും പോകുന്നുണ്ടല്ലോ, പക്ഷേ ഇവിടെ മാത്രം പോകാൻ പാടില്ല എന്ന് പറയുന്നൊരു ശാഠ്യം, അത് തീർച്ചയായിട്ടും അതൊരു നല്ല ഏർപ്പാടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിന് ധനകാര്യമന്ത്രി ബാലഗോപാൽ വളരെ നല്ല മറുപടി കൊടുത്തു കഴിഞ്ഞു. കാരണം ഖജനാവ് കാലിയായിട്ടും നിങ്ങൾ എന്തിനാ അവിടെ ഇങ്ങനെ ഈ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പോകുന്നു ചോദിച്ചു. ബാലഗോപാൽ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഇവിടെ ഒരു പിന്നെ ദാരിദ്ര്യരാജ്യമൊന്നുമില്ല, ഇവിടെ ആരും പട്ടിണി നടക്കുന്നില്ല, ഉള്ളത് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ നന്നായി നടത്തുന്നുണ്ട്, ഇവിടെ ഒരു കുഴപ്പവും വന്നിട്ടില്ല, ഇവിടെ ട്രഷറി കൂട്ടേണ്ടി വന്നിട്ടില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങേണ്ടി വന്നിട്ടില്ല, പെൻഷൻകാർക്ക് കൊടുക്കുന്നു, പിന്നെ ഏറ്റവും അവസാനം ഓണക്കിറ്റ് വരെ ഭംഗിയായി കൊടുത്ത് ഓണം വരെ ആളുകൾ ആഘോഷിക്കുന്ന രീതിയിൽ ഗവൺമെൻറ് കടം വാങ്ങിയോ മറ്റോ വേറെ കാര്യം, അതിപ്പോൾ ഏത് സർക്കാരിനും കടം വാങ്ങിയേ ഇവിടെ പറ്റുള്ളൂ. അല്ലാതെ ഇന്നത്തെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് ഒരു സർക്കാരിനും ഈ ഖജനാവിൽ നിന്ന് പണം എടുത്ത് മുടക്കി ഒന്നും ചെയ്യാനാവില്ല. അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്, ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും അങ്ങനെയാണ്. നമ്മളെക്കാളും വിഭവ സമാഹരണം കൂടുതലുള്ള മറ്റ് പല സംസ്ഥാനങ്ങളും, തമിഴ്നാട്, മഹാരാഷ്ട്ര, പിന്നെ കർണാടക അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ, ഇവരെല്ലാവരും ആവശ്യത്തിന് പിന്നെ പണം കണ്ടുപിടിക്കുന്നത് കടമെടുത്തിട്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ധനകാര്യമന്ത്രി പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇവിടെ ആദ്യമായി ട്രഷറി പൂട്ടിയത് ആരുടെ ഭരണകാലത്താണ്? ഇവിടുത്തെ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തും ട്രഷറി പൂട്ടി. പിന്നെ അതുപോലെ തന്നെ ഓണം നല്ല രീതിയിൽ ആഘോഷിക്കാൻ ക്ഷേമ പെൻഷൻ കൊടുത്തു. 3200 രൂപ വീതം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ചാണ് ക്ഷേമ പെൻഷൻ കൊടുത്തത്. അതുപോലെ കിറ്റ്, നല്ല രീതിയിലുള്ള കിറ്റ് അവർക്ക് ഓണം, ഒരു നേരത്തെ ഓണം ഉണ്ണാനുള്ള കിറ്റ് കൊടുത്തു. പിന്നെ മന്ത്രിമാർ പോകുന്നു വിദേശത്ത് പോകുന്നത്, മുഖ്യമന്ത്രിയോടൊപ്പം പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും ഉദ്യോഗസ്ഥ സംഘവുമാണ്. അപ്പോൾ അവർ പോകുന്നത് അവർ സൂക്ഷിക്കാൻ പോകുന്നവരല്ല, അവർ ഒരു തീർത്ഥാടനത്തിന് പോകുന്നതല്ല, അല്ലെങ്കിൽ അവരൊരു പിന്നെ വേറെ ഒരു രീതിയിലുള്ള യാത്രയല്ല നടത്തുന്നത്. അവർ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടി, പദ്ധതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അതിന് പല ആളുകളുമായി ചർച്ച ചെയ്യാനാണ് അവർ പോകുന്നത്. ടൂറിസം മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ വരുമാന മാർഗത്തിൻ്റെ ഒരു ഘടകം ടൂറിസമാണ്, അത് പ്രധാന ഘടകമാണ്. അപ്പോൾ ടൂറിസത്തിൽ നിന്ന് നമുക്ക് വരേണ്ട വരുമാനം, അത് ഏത് രീതിയിൽ നമുക്കിവിടെ ടൂറിസം നടപ്പിലാക്കാം, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ ആകർഷിക്കാം, ഈ രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മുഹമ്മദ് റിയാസും പിന്നെ ആ സംഘത്തിലുള്ളത്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം നല്ല രീതിയിലാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പഴയ മന്ത്രി മോശമാണെന്നല്ല ഈ പറഞ്ഞത്, നിലവിലത്തെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒരു കുറ്റവും പറയാതെ, ആർക്കും ഒരു പരാതിക്ക് ഇടവ വരുത്താതെ നല്ല രീതിയിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആ വകുപ്പ് ഭരിക്കുന്നുണ്ട്. അപ്പോൾ ആ വകുപ്പിൽ നമ്മുടെ കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മുടെ കുട്ടികളെല്ലാം വിദേശത്തോട്ടാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നത്. ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ പ്ലസ് ടു കഴിഞ്ഞാൽ
കുട്ടികൾ പോകുന്നത് പഠിക്കാൻ പോകുന്നത് വിദേശത്തോട്ടാണ് പോകുന്നത്. അത് തടയാൻ അവിടുത്തെ രീതി മനസ്സിലാക്കിക്കൊണ്ട് വന്ന് വേണ്ടി വന്നാൽ അവിടുത്തെ ഭരണകൂടവുമായിട്ട് ചേർന്ന് പല പദ്ധതികളും തയ്യാറാക്കാൻ വേണ്ടി ഇവിടുത്തെ കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ്, അതിനുള്ള സൗകര്യത്തിൽ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അത് പഠിക്കാൻ വേണ്ടിയാണ് ശിവൻകുട്ടി പോകുന്നത്. അങ്ങനെ ഓരോരുത്തർ മുഖ്യമന്ത്രി ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പോകുന്നു. അതിനെന്താണ് തെറ്റ്? നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയല്ലയോ, നമ്മുടെ പിന്നെ നാടിന് വേണ്ടിയല്ലയോ അവർ പോകുന്നത്? അവരെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്ന എന്തിനാ? നമ്മുടെ കാര്യങ്ങൾ നോക്കാനാ? അല്ല, നമ്മളെ ഭരിക്കാനല്ല, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മളെ സഹായിക്കാനാണ്, അതിനുവേണ്ടി അതിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയാണ്. അതിന് ഇവിടുത്തെ പ്രതിപക്ഷം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ ഈ കുറ്റം പറയുന്നവരെല്ലാം കാലാകാലങ്ങളിൽ പോയിട്ടുള്ളവരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവരാരും വിദേശത്ത് പോയിട്ടില്ലേ? എന്തെല്ലാം പരിപാടികൾക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഇവര് യൂറോപ്പിൽ പോകുന്നത് ഇവര് പിന്നെ അവിടെ പോയി പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനല്ല പോന്നേ, അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ ക്ഷണം സ്വീകരിച്ച് അവരുടെ വലിയ മേളകളിൽ പങ്കെടുക്കാനല്ല പോന്നേ. അവര് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ പൂർണ്ണമായും നമ്മുടെ സംസ്ഥാനത്ത് വിവിധ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി അവരുമായിട്ട് ചർച്ച ചെയ്യാനും മറ്റും അത് പഠിക്കാനും മറ്റുമാണ് അവർ പോകുന്നത്. അതിനകത്ത് ഒരു തെറ്റും പറയാനില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടി കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഒരു പരിപാടി പങ്കെടുക്കാൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴാണ് അദ്ദേഹം മഞ്ഞിൽ തെന്നി വീണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പിന്നെ നമ്മുടെ ഇടുപ്പ് എല്ല് പൊട്ടുകയും അവിടെ അടിയന്തിരമായ സർജറി നടത്തി അദ്ദേഹം ചികിത്സ തേടുകയും ചെയ്തത്. അപ്പം അദ്ദേഹം പോയത് എന്തിനാണ്? ഇതുപോലുള്ള ഒരു കാര്യത്തിനാണ് പോയത്. അപ്പം ആരും പോകുന്നില്ല എന്ന് പറയാനൊക്കില്ല. പിന്നെ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ മാത്രം അവർക്ക് എന്തു ആവാം, വേറൊരു പിന്നെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പിന്നെ അത് ആവാൻ പാടില്ല, അത് ധൂർത്തായി മറ്റേതായി മറിച്ചതായി എന്ന് പറയുന്നത്. ഇവിടെ ഒരിക്കലും കഠിനാവ് നിറഞ്ഞതിന് ശേഷം ഇവിടെ ഒരു കാര്യവും നടത്താറില്ല. ഉള്ളത് വെച്ചിട്ട് എല്ലാം കൂടി അങ്ങ് നടത്തുക എന്നാണ്. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓണത്തിനാണെങ്കിൽ പട്ടി കണക്ക് കിട്ടില്ലായിരുന്നു. ഓണത്ത് കിറ്റ് കൊടുത്തില്ല, എത്രയോ 1000 കോടി രൂപയുടെ സാധനമാണെന്ന് സർക്കാർ സൗജന്യമായിട്ട് നൽകിയത്. അതുകൊണ്ട് എന്തായി? ഒരു വീടും കേരളത്തിലെ ഒരു വീടും 85 ലക്ഷം പേരാണ് കിറ്റ് വാങ്ങിച്ചത്. ഒരു വീടും ഇല്ലും തീ പുകയാതെ ഇരുന്നിട്ടില്ല. എല്ലാവരും സുഭിക്ഷമായി ഊണം കൊണ്ടാടി. അതേസമയം അന്ന് പിന്നെ കിറ്റ് കൊടുക്കാതിരിക്കുകയും ആളുകൾ പട്ടിണിടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ പ്രതിപക്ഷം ഇവിടെ എന്തായിരിക്കും ഉണ്ടാക്കി വെച്ചത് പൂരം? അപ്പം എന്തായിരുന്നാലും ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ജനക്ഷേമകരമായി ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാം തിരഞ്ഞെടുക്കുന്നത് ഗവൺമെൻറ്റുകളെ. അല്ലാതെ അയ്യോ ഞങ്ങളിൽ പണമില്ല, കടം വാങ്ങിച്ചാൽ ഒന്നും നടക്കില്ല, അതുകൊണ്ട് നമുക്ക് ഇത്തവണ ഓണം വേണ്ട, അടുത്ത ഓണം ആക്കിയാൽ മതി എന്ന് പറയുകയല്ല ഗവൺമെൻറ്റിൻ്റെ ജോലി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഗവൺമെൻറ് വേണ്ടല്ലോ. അപ്പോൾ അതല്ല ഗവൺമെൻറ്റിൻ്റെ ജോലി. എന്താ? ജനങ്ങൾക്ക് പാർപ്പിടം, ആരോഗ്യം, വസ്ത്രം, പിന്നെ ആഹാരം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള പ്രാഥമിക കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, എങ്ങനെയും ഒരുക്കി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഗവൺമെൻറ്റിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. അതല്ലാതെ അയ്യോ നിങ്ങൾ അവിടെ പോകരുത് ഇവിടെ പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ചലനമില്ലാത്തൊരു ഗവൺമെൻറ്റാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഒന്നും ചലിക്കരുത്. ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാവിലെ എണീറ്റ് പിന്നെ ചായ കുടിക്കുക, മന്ത്രിസഭാ യോഗം കൂടുക, എന്നിട്ട് പിന്നെ ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഞങ്ങളുടെ കാശില്ല, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയാണോ നമ്മൾ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അതല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് വിധേനയും ഇപ്പം നമ്മളെ വീടുകളിൽ തന്നെ നമ്മൾ പിന്നെ സാധനം വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങും, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഏതെങ്കിലും ഒരു കാർഡ് കൊടുത്തിട്ടെങ്കിലും സാധനം കടം വാങ്ങും. ആ പട്ടിണി മാറ്റാൻ വേണ്ടി, നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ വസ്ത്രം വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ വൈദ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഇതെല്ലാം ലോകം മുഴുവൻ നടപ്പാക്കുന്നൊരു കാര്യമാണ്, നടപ്പായി വരുന്നതാണ്. അതല്ലാതെ എല്ലാ പണവും വെച്ചുകൊണ്ടല്ല ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ഒരു രാജ്യത്തിനും വ്യക്തികൾ കൂടുന്നതാണ് സമൂഹവും രാഷ്ട്രവും. ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ ഈ സർക്കാർ ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. കടം വാങ്ങിയായിരുന്നാലും എങ്ങനെ ആയിരുന്നാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, ജനങ്ങൾ സുഭിക്ഷമായി ജീവിക്കുക, അതാണ് ഏതൊരു ക്ഷേമ രാഷ്ട്രത്തിൻ്റെയും ലക്ഷ്യം. അത് പിണറായി സർക്കാർ വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. അതുകൊണ്ട് ഈ ചന്ദ്രനെ നോക്കി പട്ടി കുറച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പ്രതിപക്ഷം ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക, അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ.